ആഖിറത്തെ പറ്റി ഒരു ചിന്തയില്ല, പരലോകത്തെ പറ്റി ഒരു ചിന്തയുമില്ല. നഊദു ബില്ലാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله كما أمرهم ويفعلون ما يؤمرون. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഓ അംഫുസക്കും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിച്ചൊലിക്കുന്നതായ നരകത്തെ തൊട്ട് സൂക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. മനുഷ്യ, നീ നിന്നെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, നിന്റെ ഭാര്യയെ നോക്കണേ, നിന്റെ മാതാപിതാക്കളെ സൂക്ഷിക്കണേ, നിന്റെ മക്കളെ നോക്കണേ, മരുമക്കളെ ശ്രദ്ധിക്കണേ, നിന്റെ പേരക്കൂട്ടാങ്ങളെയും കുട്ടികളെയും നീ പ്രത്യേകമായി ശ്രദ്ധിക്കണേ, ഒരാളെയും നരകത്തിലേക്ക് ഇടുന്നതാകുന്ന അവസ്ഥ നിന്റെ ജീവിതത്തിൽ വരരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാവരെയും നരകത്തെ തൊട്ട് കാക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, അവരുടെ ജീവിത രീതി ശ്രദ്ധിക്കണം, വസ്ത്രവിധാനം ശ്രദ്ധിക്കണം, അവരുടേതാകുന്ന സാമ്പത്തിക ക്രമങ്ങൾ ശ്രദ്ധിക്കണം. സമ്പത്ത് കൂടുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്, മനുഷ്യനെ അഹങ്കാരത്തിലേക്ക് പോകുന്നത്. അവസാന കാലമാകുമ്പോൾ അതുണ്ടാകും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അശ്ലീലതകൾക്കും കുടപിടിക്കുന്നത് സമ്പത്ത് അധികരിക്കുമ്പോഴാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഫവല്ലാഹി മൽ ഫഖറ അഖശ അലൈക്കും വലാകിൻ അഖശ അലൈക്കും അൻ തുബ്സത ദുനിയാ കമാ ബുസിതത അലാ മൻ കാന ഖബലകും فتنافسوها كما تنافسوها وتهلككم كما أهلكتكم. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗൻ നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. മൽ ഫഖറ അഖശ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ദാരിദ്ര്യമല്ല സഹാബാ, വലാകിൻ അഖശ അലൈക്കും അൻ തുബ്സത ദുനിയാ, ഈ ദുന്യവിയായ ലോകം നിങ്ങളുടെ മേൽ വിശാലമാകും. ഭൗതിക ലോകത്തിന്റെ ആഡംബരാസ്വാദനങ്ങൾ നിങ്ങളുടെ മേൽ വിശാലമാകലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാട്. ഏത് രീതിയിലാണ് ഫതനാഫസുഹ കമാ തനാഫസുഹ, മുൻഗാമികളാകുന്ന ആളുകൾക്ക് ദുന്യാവ് വിശാലമായതുപോലെ നിങ്ങൾക്കും ദുന്യാവ് വിശാലമാകലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാടെന്ന് നബിയുന റസൂലുള്ളാഹി. നമ്മുടെ വിഷയത്തിൽ നബിതങ്ങൾ ഭയപ്പെട്ടത് നമുക്ക് സമ്പത്ത് കൂടുന്ന വിഷയത്തിലാണ്. ശരിക്കും ശ്രദ്ധിക്കണം, എന്തല്ല നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന വിഷയത്തിലല്ല. നബിതങ്ങൾ പറഞ്ഞതാണ് മൽ ഫഖറ അഖ്ഷ അലൈക്കും, ഒരിക്കലും നിങ്ങൾക്ക് ദാരിദ്ര്യം പൂർണ്ണമായി പിടികൂടുമെന്ന് ഞാൻ ഭയക്കുന്നില്ല. അതെന്റെ ഉമ്മത്തിൽ ഉണ്ടാവൂല, എല്ലാവർക്കും ദാരിദ്ര്യം അതുണ്ടാവൂല. അതല്ല എന്റെ മേൽ ഭയപ്പാട്, എനിക്ക് ഭയപ്പാട് നിങ്ങളുടെ മേല് ദുന്യവിയാകുന്ന സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി നിങ്ങൾക്ക് വർദ്ധിക്കലാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ദുന്യവിയാകുന്ന അഭിവൃദ്ധി നിങ്ങൾക്ക് അധികരിക്കുമോ, ആ ദുന്യാവ് കിട്ടാൻ നിങ്ങൾ മത്സരിക്കുകയാണ് മത്സരിക്കുകയാണ്, മുൻഗാമികൾ മത്സരിച്ച് മത്സരിച്ച് അവർ നശിച്ചതുപോലെ നിങ്ങളും ദുന്യാവ് കിട്ടാൻ വേണ്ടി മത്സരിക്കുമോ, നിങ്ങളും നശീകരണത്തിലേക്ക് എത്തിപ്പെടാൻ കാരണമാകുമെന്ന് നബിയുന റസൂലുള്ളാഹി.
അതാണ് എനിക്ക് നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പാടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ദുനിയാവിന്റെ പിറകെ മത്സരിച്ച് 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 അവസാനം മുൻഗാമികളെ പോലെ നിങ്ങളും നശിക്കാൻ കാരണമായി തീരും ഹബീബായ റസൂലുള്ളാഹി. അതിന്റെ പിറകെ കൂടിയിട്ട് ഇന്നത്തെ തലമുറ അതാണ്, കോടികൾ സമ്പാദിക്കണമെന്നുള്ള ചിന്തയാണ്. ഹലാലാണോ ഹറാമാണോ അതൊന്നും ഒരു ചിന്തയില്ല. എങ്ങനെയെങ്കിലും ഒക്കെ ഒരുമിച്ച് കൂട്ടുക, ഏതൊക്കെ രീതിയിൽ അതൊക്കെ അടിച്ചു പൊളിച്ച് തീർക്കാമോ അതെല്ലാം ആ രീതിയിൽ തീർക്കുക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കുട്ടിക്കൊരങ്ങനെ പോലെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കണ്ടില്ലേ കോഴിക്കോട്, കല്യാണത്തിന് ഒരു പുതിയാപ്പിള കടന്ന് തുള്ളുന്നത് കണ്ടില്ലേ, പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി വരിക. എന്തൊക്കെ ആഭാസങ്ങളാണ്! സമ്പത്ത് കൂടുമ്പോ മനുഷ്യൻ അള്ളാഹുവിനെ മറക്കുകയാണ്. ഇത് പറയുന്നത് നമ്മുടെ ജില്ലകളും ഒട്ടും പുറകോട്ടല്ല, മുമ്പ് നടന്ന ഒരു വിഷയത്തിൽ ഇന്നും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ ഒട്ടും പുറകോട്ടല്ല, പടക്കം പൊട്ടിക്കുന്നു, ജെ സി ബി വെക്കുന്നു, ജെ സി ബിയിൽ ചരക്കനെ കൊണ്ടുവരുന്നു, എഴുന്നള്ളത്ത് വിഷയങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.